ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യപാദം ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയാണ് വർഷത്തിൽ മൂന്നോ നാലോ സിനിമ കാണുക എന്നത് തന്നെ വലിയ ആർഭാടമായി അനുവർത്തിച്ചു പോകുന്ന നാളുകൾ അതിൻ്റെ ഒരു ദിവസം കുടുംബത്തിൽ എല്ലാവരോടും ഒരുങ്ങാൻ തയ്യാറായി എൻ്റെ അഭിമന്യ പിതാവ് പറഞ്ഞു നമുക്കിന്നൊരു നാടകം കാണാൻ പോകാം അതിനു മുമ്പ് പി ജെ ചെറിയാൻ്റെ മിശികാ ചരിത്രമോ അങ്ങനെ എന്തെങ്കിലും നാടകങ്ങൾ വരുമ്പോൾ അപ്പനും അമ്മയും കൂടെ പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് അത്രത്തോളം ഓർമ്മ തിരിച്ചറിയാവുന്ന പ്രായത്തിലായിരുന്നു ഇരുന്നിരിക്കില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ പോയിട്ടും ഉണ്ടാവില്ല നാടകമെന്ന കലയുമായി അങ്ങനെ ഒരു അനുശീലമോ അല്ലെങ്കിൽ കണ്ടുപഴക്കമോ ഇല്ലാത്ത എനിക്ക് വലിയ ഔത്സുഖ്യമൊന്നും തോന്നിയില്ല പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്ര കെട്ടി വരെങ്കിൽ പോകുന്നു ഏതാനും മണിക്കൂറുകളൊരു കൊട്ടകയിൽ ചിലവഴിക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു അതിനിടയിൽ എപ്പോഴെങ്കിലും കുറച്ച് കപ്പലിൻ്റെ കുറയ്ക്കുന്നു കുറച്ച് തമാശകൾ കാണുന്നു കേൾക്കുന്നു അതിൽ കമഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെയാണ് നാടകം കാണാൻ പോയത് എറണാകുളം മാരജാസ് കോളേജിൻ്റെ സമീപത്ത് അതിൻ്റെ ഒരു ഓരത്ത് കൂടി പോകുന്ന മുല്ലശ്ശേരി കനാൽ അതിൻ്റെ ആയിരുന്ന ഭാഗം പിന്നീട് മാറി അതൊരു വീതിയായി ഇന്നത് മുല്ലശ്ശേരി കനാൽ റോഡാണ് അവിടെ എസ് എൻ ഡി പിയുടെ ഒരു മന്ദിരമുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടാണ് വാടകയ്ക്കെടുത്ത് ഈ നാടകത്തിൻ്റെ കൊട്ടകയായത് ഡ്രാമാ സ്കോപ്പ് എന്നൊക്കെയുള്ള വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അത് നാടക വേദിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ വിരിയിക്കുന്ന നാടക പരിശ്രമം എന്നെല്ലാം അതിനെക്കുറിച്ച് പിന്നീട് പത്രങ്ങൾ എഴുതി പൊലിപ്പിച്ച് കണ്ടു എന്തായാലും കാണാൻ ചെല്ലുമ്പോൾ അഭൂതപൂർവ്വമായ തിരക്കാണ് ഒരുപക്ഷെ മരിദാസ് കോളേജിലെ ഗ്രൗണ്ടിൽ അരങ്ങേറുമരുന്ന വലിയ പന്ത് കളികൾക്ക് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന സർക്കസുകാരുടെ പ്രകടനങ്ങൾക്ക് മാത്രമേ നഗരത്തിൽ അത്രയും വലിയ ജനസമുച്ചയത്തെ ആകർഷിക്കുവാൻ കഴിഞ്ഞിരിക്കൂ ഏതായിരുന്നാലും ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്തിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ അകത്ത് കയറിയിടും നിറഞ്ഞ സദസ്സാണ് കാരണം ഒരു കസേര പോലും ഒഴിഞ്ഞിട്ടില്ല അത് തുറച്ചയായ നാടകം അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം രണ്ട് ഷോ മൂന്ന് ഷോ എന്ന വിധത്തിൽ നാടകം തുടങ്ങി നാടകത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും ഓർക്കുന്നു കടമറ്റത്ത് കത്തനാർ ഒരു കത്തനാരുടെ കഥ അല്ലെങ്കിൽ കത്തനാരെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കത്തനാർ പദവിയിലേക്ക് എത്തിപ്പെടാതെ പോയ ഒരു ഷമ്മാശൻ്റെ കഥ അത് കേരളത്തിൻ്റെ ഐതിഹ്യമാലയുടെ ഭാഗമായി തലമുറകൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ കൂടിയാണ് ഏതായാലും തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് തമാശകളും ഒരുപാട് വിഭ്രമങ്ങൾ സൃഷ്ടിക്കുന്ന അവതരണവും കൊണ്ട് വല്ലാത്തൊരു കാഴ്ച അനുഭവമായിരുന്നു ഇന്നും അതിൽ അഭിജാതമായ മാതകത്വം കൊണ്ട് ബാല്യകൗമാരങ്ങളിലെ പുതിയ ഋതുക്കളെ വിളിച്ചു മാത്രം പ്രകോപം പ്രകോപനം കാഴ്ച അനുഭവമാക്കി പകുത്ത് തന്നുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്നതും ചമ്മച്ചനെ ഒരു തലോടൽ പോലെ പരിഹസിച്ചുകൊണ്ട് എന്നാൽ പൗലോസ് പോ എന്ന് പറഞ്ഞിരുന്ന പറയുന്ന ആ രംഗം അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ മനസ്സിലുണ്ട് ഗുരു ഗുരുവെന്നുള്ളതിന് എന്നുള്ള ഒരു പക്ഷേ ബഷീറിയൻ സ്മന്തം വേണമെങ്കിൽ ആരോപിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ജഗതി എൻ കെ ആചാര്യായിരുന്നു അത് എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ ഓരോ സംഭാഷണവും പൊട്ടിച്ചെടിയുടെ മാലപ്പടക്കങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ അതിൻ്റെ പശ്ചാത്തല സംഗീതമെന്ന് പറയുന്നത് നമ്മളതിനെ യഥാതത് നാടകാവിഷ്കാരമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല അമ്പരപ്പിക്കുകയായിരുന്നു വിസ്മയിപ്പിക്കുകയായിരുന്നു അടുത്ത നിമിഷം എന്തും സംഭവിക്കാം എന്തും നമുക്ക് കാണേണ്ടി വരാം കേൾക്കേണ്ടി വരാം ഈ കഥയുടെ ഭാഗമായി ഒരു കാട്ടിൽ കള്ളന്മാർ കടന്നു വരുന്നത് ഭയന്നുകൊണ്ട് വഴിയാത്രക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ കള്ളന്മാർ അവിടെ എവിടെയോ പതിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പോലും അനുഭവവേദ്യമാകുന്നു ഒരു മരത്തിൻ്റെ ചില്ല ഒരു വേദിക്കുള്ളിൽ കാടാണെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്ന ഛായാചിത്രങ്ങൾക്കൊപ്പം തന്നെ ദൃഢമായി വളർന്ന് സമൃദ്ധമായി നിൽക്കുന്ന മരവും വൻമരവും അതിൻ്റെ ശിഖരങ്ങളും ഉണ്ടാവുക അതിലേതാണ് പെയിൻറ്റിങ് ഏതാണ് യഥാതം എന്ന് നമുക്ക് വേർതിരിച്ചറിയാനാവാതെ വരുന്ന രീതിയിലുള്ള പ്രകാശവിധാനങ്ങളുണ്ടാവുക അതിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് പെട്ടെന്ന് എളിയിൽ നിന്ന് കത്തി വലിച്ചൂരി കൊണ്ടൊരു തസ്കരം പ്രത്യക്ഷപ്പെടുക ഇതെല്ലാം നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതാണെന്നുള്ള തോന്നൽ സൃഷ്ടിക്കുവാൻ കഴിയുക അതെല്ലാം അരങ്കിൽ ഒരു വലിയ പുതിയ അനുഭവമായിരുന്നു മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം ആ നാടകം അവിടെ കളിച്ചിരുന്നു ആ നാടകം കഴിഞ്ഞപ്പോൾ അടുത്ത നാടകത്തിൻ്റെ വിളംബരമാണ് വന്നത് രക്തരക്ഷസ് കുട്ടികളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പേടിച്ചു പോകും എന്നായിരുന്നു അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ വിളംബര വാചകം പോലും പക്ഷേ അതും മാസങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അപ്പനും അമ്മയും അറിയാതെ ഞാനും സഹോദരന്മാരും കൂടെ ചേർന്ന് ഒരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി വളരെ രഹസ്യമായി പോയി നാടകം കണ്ടു പേടിയാവും കൊച്ചുകുട്ടികൾ കാണരുത് എന്ന് വിലക്കിരുന്നെങ്കിലും ഒന്ന് പേടിക്കാൻ കരുതി തന്നെയാണ് പോയത് അതിൻ്റെ മുന്നൊരുക്കത്തോടെ ഒരു പ്രതിരോധ സജ്ജമായ മനസ്സുമായിട്ടാണ് പോയത് ഒരുപാട് ഇടങ്ങളിൽ പേടി തോന്നി അത് കുട്ടികൾക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരുന്ന മുതിർന്നവർക്കും പേടി തോന്നി പക്ഷെ പേടി എന്ന് പറയുന്നത് നാടകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരനുഭവമായിട്ടല്ല ആ നാടകത്തോട് കൂടുതൽ ഇഴുകിച്ചേർന്നുകൊണ്ട് അടുത്ത ഭീതി നിമിഷം എന്ത് എന്ന് ഒരു ഒരു ഉൾത്തൊടിപ്പോടുകൂടി കാതോറക്കുവാനും കണ്ണുറക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഭീതിയാണ് നാടകം നടത്തിയത് അപ്രതീക്ഷിതമായ ശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ അപ്രതീക്ഷിതമായ അമ്പരപ്പിക്കുന്ന കാഴ്ചകളുടെ ഒരു തിരതള്ളൽ ഇങ്ങനെ ഇതാണോ നാടകമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ പക്ഷേ ഇതൊരു കാഴ്ച അനുഭവമാണ് നമ്മളെ അമ്പരപ്പിക്കുന്നു നമ്മളെ വിസ്മയിപ്പിക്കുന്നു നമ്മളെ ഞെടുക്കുന്നു പിന്നീട് നാടകങ്ങളെക്കുറിച്ചുള്ള പല ചർച്ചകളിലും കലാനലകൃഷ്ണൻ നേരുടെ ഒരു വാചകം ഏറെ ഉദ്ധരിക്കപ്പെട്ട് കേട്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ നാടകത്തിൽ നിന്നും സ്വന്തം മനസ്സല്പം വ്യതിയലിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവിടെ നാടകം പരാജയപ്പെടുകയാണ് അവിടെ അവനെ ഉണർത്തുന്നതിന് നാടകത്തിൻ്റെ പ്രമേയത്തിന് ബാഹ്യമായ കൗശലങ്ങൾ വരെ നാടക കർത്താക്കൾക്ക് പ്രയോഗിക്കാവുന്നതാണ് അത് പ്രയോഗിച്ചിട്ടുണ്ട് അരങ്ങിൽ നിന്ന് കഥന പൊട്ടുന്ന ശബ്ദം സാക്ഷാൽ കഥനെ കൊണ്ടുവന്ന് അരങ്ങിൽ പൊട്ടിച്ച് അതിൻ്റെ ഞെടുക്കത്തിൽ ഒരു ആലസ്യത്തിലേക്ക് ആണ്ടുപോകാൻ തുടങ്ങുന്ന പ്രേക്ഷകനെ അമ്പരപ്പിച്ചു ഉണർത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ഉദ്വേഗത്തോടെ ഉദ്വേഗത്തോടവൻ ഉറ്റുനോക്കുമ്പോൾ അവൻ്റെ കണക്ക് കൂട്ടലുകൾ അതിലംഘിച്ചുകൊണ്ട് അവൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവകാസം അരങ്കിൽ അരങ്ങേറുന്നു ഈ വിധത്തിൽ ഒരു ആന അങ്ങനെ തന്നെ അരങ്ങിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു ആനയുടെ പടമോ ആനയെ ഹാർഡ് ബോർഡിലോ മറ്റോ വെട്ടിയുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് പിടിച്ച് ചലിപ്പിക്കുന്ന രീതിയിലുള്ള ചലനങ്ങളോ അല്ല തുമ്പിക്ക ഉയർത്തി പ്രേക്ഷകനെ നോക്കി അഭിവാദ്യം ചെയ്യുകയും കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്യുന്ന ആന ആനയ്ക്ക് പഴക്കല കൊണ്ടേ കൊടുക്കുന്നത് ആന അത് കഴിക്കുന്നത് ആനയും ചേർന്നുള്ള രംഗങ്ങൾ എന്തിന് വിമാനം വന്നിറങ്ങുന്ന വേദി യഥാർത്ഥ വിമാനമല്ലെങ്കിൽ പോലും അതിൻ്റെ ശബ്ദ പ്രകൃതത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടി യഥാർത്ഥത്തിലൊരു വിമാനം വന്നിറങ്ങുന്നു ഞാനീ പറയുന്നത് രക്തരക്ഷസിൻ്റെ ഭാഗമല്ല ആ നാടകത്തിൽ അവർ അവതരിപ്പിച്ചു പോകുന്ന നിരവധി നാടകങ്ങളുടെ ഭാഗമാണ് അരങ്ങിൽ മഴ പെയ്യുന്നു അല്ലെങ്കിൽ കാറ്റ് ആഞ്ഞടിക്കുന്നു ഇത് കാഴ്ച അനുഭവമായി നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ അനുഭവിക്കുകയാണ് അങ്ങനെ ഒരു നാടകാനുഭവം അല്ലെങ്കിൽ നാടകാനുഭവം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അങ്ങനെയൊരു കാഴ്ച അനുഭവം മലയാളിയായ പ്രേക്ഷകനെ അനുഭവവേദ്യമാക്കി വേദ്യമാക്കി തന്നത് കലാനലയം കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തിരുവനന്തപുരത്തെ പുത്തനിക്കണ്ടം മൈതാനിയിലും ഒരു ബാലെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കലാനിലയം കൃഷ്ണൻ നായരുടെ ഇത്തരത്തിലുള്ള നാടക ശ്രേണിയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് വായിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മളതിനെ അനുപാതപ്പെടുത്തി കേൾക്കുമ്പോൾ നമുക്ക് വിസ്മയം തോന്നാവുന്ന വിധത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഈ ബാലയുടെ രചന നിർവഹിച്ചത് നാടകാചാര്യനായ കാവാലൻ നാരായണ പണിക്കരാണ് കാവാലൻ നാരായണ പണിക്കർ രചനയും കലാനിലയം കൃഷ്ണൻ നായർ സംവിധാനവും അങ്ങനെ ഒരു നാടക അവതരണത്തെ അല്ലെങ്കിൽ ഒരു എന്താ ശില്പാവതരണത്തെക്കുറിച്ച് ഇന്ന് സങ്കല്പിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നാം വിചിത്രമെന്ന് തോന്നാം പക്ഷെ അത് സത്യമായിരുന്നു കലാനിലയം കൃഷ്ണൻ നായരാണ് ആ നാടക ആ രംഗകല അവിടെ അന്ന് അവതരിപ്പിച്ചത് അന്ന് അരങ്ങിൽ കണ്ട വിസ്മയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന കാഴ്ച അനുഭവങ്ങൾ കണ്ട് ആ അവതരണം വലിയ വിജയമായി തീർന്നു എന്നാണ് കലാനിലയത്തിൻ്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് വല്ലപ്പോഴുമെല്ലാം നാടക അവതരണം അവതരണം കഴിഞ്ഞാൽ തിരിച്ച് തങ്ങളുടെ വീടുകളിലേക്കുള്ള മടക്കം വീണ്ടും അടുത്ത നാടക അവതരണത്തിൻ്റെ തീയതി ആ ഊഴം കാത്തുള്ള ഇരിപ്പ് ഇങ്ങനെയുള്ള ഒരു വഴക്കത്തിലാണ് മലയാള നാടക കലാകാരന്മാർ കഴിഞ്ഞു പോന്നിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരിടത്ത് ചെന്ന് തമ്പടിച്ച് തുറച്ചേ കുറേ നാളുകൾ അവിടെ നാടകം കളിക്കുക എന്ന് പറയുന്നൊരു സംവിധാനം മലയാള നാടക വേദിയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആർട്ടിസ്റ്റ് ഷവിലിയർ പി ജെ ചെറിയ മാസ്റ്ററുടെ നാടക സംഘമാണ് അവിടെയാണ് നാടക കലാകാരന്മാർ നാടക കൊട്ടകയോട് ചേർന്നുള്ള ഇടങ്ങളിൽ ചെറിയ ചായ്പ്പുകളും കോട്ടേജുകളും പോലുള്ള കുടിലുകളും കെട്ടി അവിടെ താമസമാക്കുക അവർക്ക് മാസ ശമ്പളം നൽകുക തുടർച്ചയെ നാടകങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി ആദ്യമായി മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് നിയോറിയലിസത്തിൻ്റെ ചുവടു പിടിച്ച് സാമൂഹ്യ പ്രസക്തിയുള്ള പുരോഗമനാത്മക സ്വഭാവമുള്ള നാടകങ്ങൾക്ക് നാടകങ്ങൾ അരങ്ങ് കീഴടക്കുവാൻ തുടങ്ങി അതും കഴിഞ്ഞ് അത്തരം നാടകങ്ങളുടെ ആവർത്തനത്തിൽ പഴയ ഔത്സുഖ്യം നാടക പ്രേക്ഷകൻ ഇല്ലാതിരുന്ന നാടകത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വൈവിധ്യമർന്ന തലങ്ങളിലേക്ക് വ്യാപിച്ചില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അപകടകരമാകാം അതിനുവേണ്ടി സാമൂഹ്യ പ്രസക്തി ഉള്ളത് ഉള്ളത് ആയിരിക്കന്നെ മെലോഡ്രാമയുടെ ഇഴുക്കം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സാമൂഹ്യ നാടകങ്ങൾ അരങ്ങു തുടങ്ങി ആ ഒരു നാടക രസതന്ത്രത്തിനിടയിലാണ് ഇവരെല്ലാം മറികടന്നുകൊണ്ട് തൻ്റേതായ ഒരു രംഗാവിഷ്കാര കൗശലത്തിന് കലാനലയം കൃഷ്ണൻ നായർ വിഭാവനം നൽകുന്നത് ആ വിഭാവനം നൽകി അദ്ദേഹം രംഗത്ത് ആവിഷ്കരിച്ച ആ നാടക കൗശലം അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ കുറുക്കിക്കൊള്ളുകയും പ്രേക്ഷകർ അതിൻ്റെ മുമ്പിൽ ആകൃഷ്ടരായി അണിനിരക്കുകയും ചെയ്തു എന്നുള്ളത് നാടക ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അദ്ദേഹം ഏതാണ്ട് ഒരു വർഷമോ ഒന്നര വർഷമോ ഒരു സ്ഥലത്ത് നാടകം കളിക്കുന്നു സ്ഥിരം നാടകവേദി എന്ന സങ്കല്പത്തെ പ്രായോഗികാർത്ഥത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ചെറിയ മാസം ശ്രമിച്ചുമെങ്കിൽ അതിനെ സമ്പൂർണ്ണ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് കലാനിലയം കൃഷ്ണനായാണ് രണ്ടുപേരുടെ നാടക വഴികൾ രണ്ടായിരുന്നു നാടക സങ്കല്പങ്ങൾ രണ്ടായിരുന്നു നാടക ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു എന്നത് മറക്കാതെ തന്നെ ഈ ഒരു പരസ്പരത്തെ കൂടി അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഏതായാലും നാടക കലാകാരന്മാർ മാസശമ്പളം പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും അതിൻ്റെതായ സുരക്ഷിതത്വം അവരനുഭവിക്കുകയും കോട്ടകയോട് ചേർന്നുള്ള താമസ ഇടങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുകയും പൊതുവായ ഭക്ഷണ സംവിധാനങ്ങളും പൊതുവായ മറ്റ് ക്ഷേമ സംവിധാനങ്ങളും അവർക്ക് പ്രാപ്യമാവുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഈ സ്ഥലം നാടകവേദി സംജാതമാക്കിയത് വലിയ നാടകമെന്ന് പറയുമ്പോൾ സ്പെക്ടക്കുലർ എന്ന് പറയാവുന്ന കെട്ടിക്കാഴ്ചകളുടെ ഒരു നാടക അവതരണമാണ് എന്നും അവിടെ അനുവർത്തിച്ച് പോകട്ടില്ല സ്പെക്ടക്കുലർ ആവുക എക്സ്ട്രാവൻസ കൊണ്ട് അതിശയവൽക്കരിച്ച ദൃശ്യങ്ങളും ശബ്ദങ്ങളും കൊണ്ട് അരങ്ങിനെ മോഹിപ്പിക്കുന്ന അരങ്ങ് മോഹിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുക പകുതി മായക്കാഴ്ചകൾ കൊണ്ട് യാഥാർത്ഥ്യത്തെ പോലും പൊലിപ്പിച്ചെടുക്കുക എന്ന നാടകതന്ത്രമാണ് അദ്ദേഹം എന്നും അരങ്ങിൽ അവലംബിച്ച് പോകുന്നത് അതിന് ഫണ്ടാസിയ എന്ന് പറയുന്ന ഒരു രംഗാവിഷ്കരണ രംഗാവിഷ്കാര ജനറിനോട് ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അനുബാധപ്പെടുത്താൻ കഴിയും ഇത്തരത്തിലുള്ള മാതൃകകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനാവില്ല കാരണം നമ്മുടെ നാടകത്തിൽ നമ്മുടെ നാട്ടിൽ ആരും ഈ അരങ്ങനെ ഇതുപോലെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചിട്ടില്ല ഇതുപോലെ ആരും അവതരിപ്പിച്ചിട്ടില്ല ഇതുപോലെ പ്രേക്ഷകരെ ആസ്വാദനത്തിൻ്റെ വരിധിയിൽ തളച്ചിട്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ജിശങ്കരപ്പിള്ളെ അടങ്ങുന്ന നാടകാചാര്യന്മാരുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം വോളിയം പെൻഡ്രൈവിൽ അസർബൈജാൻ ഇന്തോനേഷ്യ തജിക്കിസ്ഥാൻ പെറു സഞ്ചാരം വോളിയം നമ്പർ ഫോർട്ടീൻ പെൻഡ്രൈവ് വില നാലായിരം രൂപ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂ താജ്മഹൽ നാടകമായി അവതരിപ്പിക്കുവാൻ കൃഷ്ണൻ നേർക്ക് തൻ്റെ ഇടമുണ്ടായിരുന്നു അദ്ദേഹം കായങ്കുളം കൊച്ചണ്ണിനെക്കുറിച്ചും രക്തരക്ഷസനെക്കുറിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ കഥ നാടകമായി അവതരിപ്പിച്ചു ഇതൊന്നും ഈ പറയുന്ന കാഴ്ച വിസ്മയങ്ങളും അമ്പരപ്പങ്ങളും അമ്പരപ്പുകളും തീർക്കുന്നതിൽ പോലും പുറകോട്ട് പോയ ആവിഷ്കാരങ്ങളായിരുന്നില്ല അലാ ഉദ്ദീനും അത്ഭുതവിളക്കും നാരദൻ കേരളത്തിൽ അങ്ങനെ പോകുന്നു അദ്ദേഹം അവതരിപ്പിച്ച് വിജയം നേടിയ രംഗാവിഷ്കാരങ്ങളുടെ നേര കുരുക്ഷേത്രം തെല്ലെന്നാണ് ആരംഭം കാവാലം രചനയായ കുരുക്ഷേത്രം എന്ന ഓപ്പറയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ നാടകവേദിയുമായി എന്തെങ്കിലും പരിചയമോ സഹോർദത്വമോ ഉണ്ടായിരുന്നോ എന്നുള്ളത് എഴുതപ്പെട്ട രേഖകളിൽ ലഭ്യമല്ല എന്തായിരുന്നാലും താനൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ മേഖലയിൽ തനിക്ക് തൻ്റേതായ ഒരു ഇടം വേണമെന്നും അവിടെ ഇടറി പിൻവാങ്ങാനല്ല തൻ്റെ വരവെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഒരു മേഖലയിലൊഴികെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ അദ്ദേഹം വ്യാപരിച്ചിട്ടുണ്ട് നാടകം മാധ്യമ പ്രവർത്തനം സിനിമ അവസാനം പറഞ്ഞ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കടന്നു വരവ് വളരെ ശുഭോദർക്കമായില്ല ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ സിനിമയെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ജീവൻ പിക്ചേഴ്സ് എന്ന പേരിൽ ഒരു വിതരണ സ്ഥാപനം നിർമ്മാണ സ്ഥാപനം ആ പേരിൽ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതോ കലാനത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നാലും ആ ബാനറിൽ അദ്ദേഹം വിതരണത്തിലെടുത്ത ചിത്രങ്ങളും നിർമ്മിച്ച ചിത്രങ്ങളും ഒന്നും ജനപ്രീതി നേടാതെ വൻ പരാജയങ്ങളായി കലാശിച്ചു പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ചിത്രങ്ങൾ തേടി പിടിച്ചെടുത്ത് വിതരണത്തെത്തുന്ന ശൃംഖലയായി മാറി ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ അല്പം ആക്ഷേപ സ്വരത്തിലുള്ള വിശേഷണങ്ങളിൽ ഈ വിതരണ സ്ഥാപനം അരങ്ങിൽ നാടകം പോലെ കഥയെ ആവിഷ്കരിച്ച് അത് അരങ്കിൽ തന്നെ ലൈറ്റപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നാടകം അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ സിനിമയുടെ ആദ്യപാദങ്ങളിൽ അനുവർത്തിച്ചെന്ന മാതൃക കാലം മാറിയതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇല്ലാതെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരബദ്ധവും അബദ്ധമായിട്ടല്ല അദ്ദേഹം അത് വിഭാവനം ചെയ്തത് അതിനൊരു പക്ഷേ ആരെങ്കിൽ താൻ അവതരിപ്പിച്ച് വിസ്മയപൂർവ്വം ആളുകളെ അമ്പരപ്പിച്ചിരുത്തിയ അതേ കൗശലം ഇത്തരത്തിലുള്ള അവതരണത്തിലൂടെ വീണ്ടും ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ കണക്ക് കൂട്ടിയതാകാം ഏതായാലും ആ കണക്കുകൂട്ടലുകളെ പിഴച്ചുപോയി സിനിമയിൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല മാധ്യമരംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തനി നിറം കലാനിലയം കൃഷ്ണൻ നായർ എന്ന് അറിയപ്പെടുന്ന അതേ എന്താ പറയുക കൂടി തന്നെയാണ് അദ്ദേഹം തനി നിറം കൃഷ്ണൻ നായർ എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നത് തനി നിറം എന്ന് പറയുന്നൊരു പത്രം അതുമായി താരതമ്യപ്പെടും ആ കാലഘട്ടത്തിലെ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ കേരളകൗമിതിയുടെയോ ദേശാഭിമാനിയുടെയോ സർക്കുലേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ തനി നിറത്തിൻ്റെ സർക്കുലേഷൻ അതിനേക്കാളൊക്കെ വളരെ താഴെയായിരിക്കാം പക്ഷേ ഒരൊറ്റ ലക്ക ഒരൊറ്റ പ്രതി ഒരു പത്രം എത്ര പേർ കൈമാറി വായിക്കുന്നു എന്നതിന് കണക്കുണ്ടാക്കാമെങ്കിൽ മനോരമ പത്രം കൈമാറി വായിക്കുന്ന ആളുകളുടെ പത്തിരട്ടി ആളുകൾ തനി നിറത്തിൻ്റെ ഒരു കോപ്പി കയ്യിൽ കിട്ടിയാൽ കൈമാറി കൈമാറി വായിക്കുമായിരുന്നു ചായക്കടകളിൽ ബാർബർ ഷോപ്പുകളിൽ ആളുകളെ ഒത്തുകേരാനിടയുള്ള എല്ലാ ഇടങ്ങളിലും ആളുകളുടെ ഈ എന്താണ് പറയുക ഈ എത്തിനോട്ട വാസനയെ വയറിഷ്നെസ്സിനെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിശേഷണങ്ങളും വേണമെങ്കിൽ അതൊരു ഒരു ബ്ലാക്ക് മെയിലിംഗ് ടാക്റ്റിക്സ് അതിലുണ്ടായിരുന്നു ആരോപിച്ചാൽ അത് സത്യമാണെന്ന് നമുക്ക് തോന്നുമാറുള്ള ഒരു പ്രത്യക്ഷവുമായിട്ടാണ് ആ പത്രം പതിവായിട്ട് ഇറങ്ങിയിരുന്നത് ഒരുപാട് ഒരുപാട് നിശിതമായ വിമർശനങ്ങളതിലുണ്ടായിരുന്നു ക്രിയാത്മകമായ വിമർശനം എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കില്ല സിനിമാ രംഗത്തന്ന് പ്രബലമായ രണ്ട് ബാനറുകൾ ഉണ്ടായിരുന്നു ഉദയയും നീലയുമാണ് മത്സരപൂർവ്വം മത്സരപൂർവ്വമാണ് അവർ ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഉദയമായ ഒരു ചിത്രം വരുമ്പോൾ അതിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് അതിനെ അതിനെതിരെ ഒരുപാട് ഒരുപാട് അപവാദം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ജനറൽപ്പെട്ട വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ സാക്ഷ്യങ്ങളോ എടചേർത്ത് കൊണ്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് തനിതരം പത്രത്തിൽ വരും സ്വാഭാവികമായും വേണമെങ്കിൽ ഉദയ സ്റ്റുഡിയോയുടെ സാരഥികൾക്ക് അതിനെതിരെ മനനഷ്ടത്തിന് കേസ് കൊടുക്കാം അത് ഒരുപക്ഷെ ഉദയയുടെ പദ്ധവൈലികളായ നീലായുടെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് അപ്രകാരം വാർത്തകൾ ഇതിൽ വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അഭ്യൂഹം നമ്മുടെ മനസ്സിലുണ്ടാക്കാം പക്ഷേ കുഞ്ചാക്കയുടെ മനസ് കുഞ്ചാക്കോടെ മനസ്സിലെ മാർക്കറ്റിംഗ് താല്പര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം അറിയാവുന്ന ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ നെഗറ്റീവായ ആ വാർത്തകൾ ആവർത്തിച്ച് വരുന്നതിൽ കുഞ്ചാക്കോ ഗൂഢമായ ആഹ്ലാദത്തോടെ പുഞ്ചിരിച്ചിട്ടുണ്ടാവണം കാരണം എന്ത് വിധേയനിയായാലും തൻ്റെ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നു ഈ ആരോപിച്ചത് ഈ ചിത്രത്തെ സംബന്ധിച്ചോളം ശരിയാണോ എന്നുള്ളത് കാണാൻ പേഷ എങ്ങനെ താല്പര്യമുണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് ജയിക്കുന്നത് താനാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടായിരുന്നത് കുഞ്ചാക്കോയ്ക്ക് മാത്രമാണോ അതോ കൊഞ്ചാക്കോയ്ക്കും കലാനലയം കൃഷ്ണനാർക്കും സോറി തനിന്തറം കൃഷ്ണനാർക്കും കൂടെ ചേർന്നായിരുന്നു എന്നുള്ളത് അവർക്കിടയിൽ മാത്രമുള്ള രഹസ്യമായിരുന്നു ഇതേ സമീപനം തന്നെയാണ് നീലായുടെ ചിത്രം വരുമ്പോഴും ഉണ്ടായിരുന്നത് എന്തിന് സിനിമയുടെ മേഖല വിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ കാര്യത്തിലും തനുനിറ മുന്നിൽ തന്നെയാണ് നിന്നിരുന്നത് ഒരു കാലഘട്ടത്തിൽ എഫ് എ സി ടിയിലെ ചെറിയ ചലനങ്ങളെപ്പോലും വലിയ നടപടി വിരുദ്ധ കർമ്മങ്ങളായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനിശിതമായ വിമർശനങ്ങൾ തനി നിറത്തിൽ പതിവായി പ്രസ്ത പ്രത്യക്ഷപ്പെടുമായിരുന്നു അതേ തനി നിറത്തിൽ തന്നെ എം കെ കെ നായർ എന്ന് പറയുന്ന എഫ് ഐ സി ടിയുടെ ശില്പി സ്ഥലം മാറ്റി മറ്റൊരിടത്തേക്ക് നിയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വരുന്നു എന്ന് വന്നപ്പോൾ എഡിറ്റോറിയൽ എഴുതി എം കെ കെ നായർ ഇവിടെ നിന്ന് മാറ്റരുത് സ്ഥിരമായി അദ്ദേഹം ഇവിടെ ഉണ്ടാവേണ്ടത് കേരളത്തിൻ്റെ വ്യവസായ അടിത്തറയുടെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിലപാടുകളിൽ വരുന്ന നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ അതിൻ്റെ എല്ലാം പുറകിൽ അദ്ദേഹത്തിൻ്റെതായ വളരെ കൗശലം നിറഞ്ഞ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഇതിനെ പൂർണ്ണമായും നെഗറ്റീവ് അർത്ഥത്തിൽ നമുക്ക് കാണാം പൂർണ്ണമായും പോസിറ്റീവ് അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റാതെയും വരാം പക്ഷേ അതിനെല്ലാം ഇടയിലുള്ള ഒരു കൗശലം ഇതിനെ ഈ ഇതിനെ ഇടചേർത്തുകൊണ്ട് ഒരു നൂല് പോലെ ഇതിനിടയിലൂടെ അദ്ദേഹം കോർത്തെടുത്തിരുന്നു എന്നുള്ള സത്യവും കൂടി നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് നോക്കുമ്പോൾ കണ്ടെടുക്കേണ്ടതുണ്ട് തനന്തരം പത്രം എന്ന് പറയുന്നത് പരസ്യമായി വലിയ സംഖ്യ കൊടുത്ത് വീട്ടിൽ വരുത്തുവാൻ മടിച്ചിരുന്ന ഒരു വലിയ ഭൂരിഭാഗം ആളുകൾ ആ പത്രം വായിക്കാതെ കിടന്നുറങ്ങിയിരുന്നില്ല അതിനുവേണ്ടി വീട്ടിൽ ചായ ഉള്ളപ്പോഴും പുറത്ത് ചായക്കടയിൽ പോയി ചായ കുടിക്കാനും മുടി വെട്ടാറായില്ലെങ്കിലും ഒന്ന് വെട്ടാനും അതുമല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ ഈ പത്രം ലഭ്യമാകുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു ഒരുപക്ഷെ മറ്റൊരാൾ വായിച്ചു കഴിഞ്ഞ് ഈ പത്രം തനിക്ക് പ്രാപ്യമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്ന് വായിക്കുന്ന ഒരു ഒരന്തരീക്ഷം അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചെടുത്തിരുന്നു അത് നല്ല ശുദ്ധമായ അഭിജാതമായ എന്താണ് പറയുക പുരോഗമനാത്മകമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ നേട്ടമാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം അനുകൂല അഭിപ്രായത്തിലാവില്ല എന്നിരുന്നാലും വായനക്കാരൻ നാടക നാടകരംഗത്ത് താൻ അരങ്ങിൽ അവതരിപ്പിച്ച വിസ്മയങ്ങളെ ഏത് ആദരവോടെയും ആരാധനയോടെയുമാണ് പ്രേക്ഷകൻ സ്വീകരിച്ചത് അതേ അതിൽ നിന്ന് താരതമ്യതലത്തിൽ അതിനോട് സാധ്യപ്പെടുത്തി പറയുകയല്ല താൻ ഉദ്ദേശിക്കുന്ന വായനക്കാരനെ തൻ്റെ വായനാ പരിധിയിൽ തളച്ചിടുന്നതിന് പ്രാപ്യമായ കൗശലങ്ങൾ തന്നെയാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തും പ്രയോഗിച്ച് പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മയുടെ രംഗപ്രത്യക്ഷത്തിലെ മോഹിപ്പിക്കുന്ന ശൈലിയെക്കുറിച്ച് അവരുടെ സംസാര രീതിയെക്കുറിച്ച് പെരുമാറ്റ ഭാഷയെക്കുറിച്ച് വ്യക്തിയപരമായെങ്കിലും ഞാൻ മുൻകൂട്ടി മുന്നേ സൂചിപ്പിക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ പൗരാവലി അവർക്കൊരു സ്വീകരണം നൽകുകയുണ്ടായി അതിലൊരാശംസാ പ്രസംഗം നടത്താനുള്ള നിയോഗം എനിക്കുണ്ടായി ഞാനവിടെ ചെന്നപ്പോൾ അന്ന് കണ്ട അമ്മിണിയമ്മയിൽ നിന്ന് അവിടെ അപ്പോൾ കണ്ട വാർദ്ധക്യത്തിൻ്റെ നടുപരിധിയിൽ നിൽക്കുന്ന കമ്മിണിയമ്മയിലേക്ക് കാലത്തിന് ഏൽപ്പിക്കാൻ കഴിഞ്ഞ മുറിപ്പാടുകൾ ഏതാനും ഈ മുഖ ഭാഷയിൽ വരുന്ന ചില നിലപ്പാടുകളല്ലാതെ അവരുടെ പ്രൗഢിക്കും വെടുപ്പിനും ആ സാന്നിധ്യം നമ്മളിൽ ഉണർത്തുന്ന അഭിജാതമായ ഒരു കാഴ്ച അനുഭവത്തിനും വലിയ മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ മുഖം ആ ചൊളിവുകൾക്കിടയിലും ആ കൗളണകൾ തുടുത്തത് ഞാൻ ഓർത്തു പോകുന്നു കലാനിലയം സ്ഥിര നാടകവേദി നടീനടന്മാർ അവർക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ നാടകകലയുമായി തങ്ങളുടെ വേഴ്ച അനുവർത്തിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് അവിടെ പല പ്രണയബന്ധങ്ങൾ ഉണർന്നു വന്നിരുന്നു ഉയർന്നു വന്നിരുന്നു പല വിവാഹങ്ങൾ നടന്നിരുന്നു അവയിൽ ചിലത് പുനർവിവാഹങ്ങളുമായിരുന്നു ഏതായിരുന്നാലും കലാനിലയത്തിൻ്റെ സാരഥിയായ കൃഷ്ണൻ നായർ പോലും അതിന് അപവാദമായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നമുക്കിവിടെ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊന്ന് കലാനിലയം നാടകവേദി ഒരിക്കൽ തീ പിടിച്ച് മൊത്തം ചാരമായിപ്പോയി അത് ഇൻഷുറൻസ് കമ്പനിക്കാരെ ചതിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ തീ കൊളുത്തി ചാരമാക്കിയതാണെന്നുള്ളൊരു ആരോപണം ഒരുപാട് ആരോപണങ്ങൾ മറ്റുള്ളവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നേരെ അക്കാലത്ത് ഉയർന്നത് ഞാൻ ഓർക്കുന്നു അക്ഷോഭ്യനായി അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ചാരത്തിൽ നിന്ന് ഞങ്ങൾ ഉയർന്നെഴുന്നേൽക്കുന്നു എന്ന് അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പ്രമേയം കൈക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരു നാടകം സാമൂഹ്യ പ്രസക്തിയോടുകൂടി അവതരിപ്പിക്കുകയും ആ നാടകത്തിൻ്റെ വിജയത്തിൽ നിന്ന് വീണ്ടും കലാനിലയം ഒന്നേന്ന് തുടങ്ങി മുമ്പുണ്ടായിരുന്ന പ്രതാപാവസ്ഥയിലേക്ക് വന്നെത്തുകയും ചെയ്തു കാലം കഴിഞ്ഞു കൃഷ്ണൻ നായർ സമയതീനത്തിനപ്പുറത്തേക്ക് പോയി കലാനിലയം നാടകവേദി എന്നുള്ളത് ആ സ്ഥിരം നാടകവേദി എന്നുള്ളതും ഡ്രാമാസ്കോപ്പ് എന്നൊക്കെ പറയുന്ന നാടക വിസ്മയങ്ങളുമെല്ലാം അത് കണ്ടനുഭവിച്ചവരുടെ മാത്രം ഓർമ്മയിൽ പരിമിതപ്പെട്ടു നിന്നു പക്ഷേ അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അനന്തപത്മനാഭൻ അദ്ദേഹം കലാനിലയം കൃഷ്ണൻ നായരുടെ വലങ്കയ്യായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ മകൻ നമ്മുടെ പ്രിയകരനായ നടൻ ജഗതീഷ് കുമാറുമായി ഒത്തുചേർന്ന് പിന്നീട് ഒന്ന് പുനർജനിപ്പിക്കുകയുണ്ടായി പണ്ട് അവതരിപ്പിച്ചിരുന്ന നാടകങ്ങൾ തന്നെയാണ് അവർ തുടർന്നും അവതരിപ്പിച്ചത് സ്ഥിരം നാടക വേദി എന്ന സങ്കല്പത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു കായംകുളം അടക്കമുള്ള പലയിടങ്ങളിലും കടമറ്റത്ത് കത്തനാരും രക്തരക്ഷസുമെല്ലാം നിറഞ്ഞ സദസ്സിൽ ആഴ്ചകളും മാസങ്ങളും മാറി വന്ന സാമൂഹ്യ അവസ്ഥയുടെ ഒരു വിളമ്പിൽ നിന്നുകൊണ്ട് തന്നെ പണ്ട് നേടാൻ കഴിഞ്ഞ അതേ പ്രദർശന വിജയം നേടിക്കൊണ്ട് ചൈത്രയാത്ര നടത്തിയ ഒരു സാക്ഷ്യം കൂടി വർത്തമാന കാലഘട്ടത്തോട് ചേർന്ന് നമുക്ക് ഓർത്തെടുക്കാനുണ്ട് ജഗദീശ് ശിവകുമാർ സജീവമായ പങ്കാളിത്തത്തിൽ നിന്ന് മാറി അനന്തപത്മനാഭൻ തൻ്റേതായ രീതിയിലെ നാടക വേഴ്ച തുടർന്ന് പോന്നിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച അനുഭവത്തിന് കലാനലയം കൃഷ്ണൻ നായർ സാഹസികമായി രൂപം നൽകിയ ഒരു ഇടമുണ്ട് ആ ഇടം ഇപ്പോഴും പ്രേക്ഷകൻ കാലോലിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരിടമായി ബാക്കി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം കൂടിയാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞുള്ള പുനരവതരണത്തിനും നേടിയെടുക്കാൻ കഴിഞ്ഞ പ്രേക്ഷക പ്രീതിയും സാമ്പത്തിക വിജയവും കലാനിലയം കൃഷ്ണൻ നായരുടെ പേര് ഒരുപക്ഷെ മലയാള നാടക ചരിത്രം എഴുതി ആഘോഷിക്കുന്നവരുടെ തൂലികത്തുമ്പിൽ വലിയ അക്ഷരങ്ങളിൽ വളർന്നു വീഴണമെന്നില്ല തനന്തരം കൃഷ്ണൻ നായരുടെ പേര് ഒരുപക്ഷെ മാധ്യമ ചരിത്രം ആഘോഷപൂർവ്വം എഴുതിപ്പോലിപ്പിക്കുന്നവരുടെ തൂലികത്തുമ്പിൽ നിന്നും മുതിർന്നു വീഴണമെന്നില്ല പക്ഷേ ഈ രണ്ട് സാന്നിധ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ കഥ നമുക്ക് പറയാനാവില്ല തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മറയും കാണിക്കാതെ അതിൽ യാതൊരു തരത്തിലുള്ള നാട്യങ്ങൾ കൊണ്ടും അതിന് ഇല്ലാത്ത ആദ്യത്തം അവകാശപ്പെട്ട് നിൽക്കാതെ അത്തരം കാപട്യങ്ങൾക്ക് വഴങ്ങാതെ ഞാനിതാ നിങ്ങളെ വശീകരിക്കാനും നിങ്ങളെ മോഹിപ്പിക്കാനും അമ്പരപ്പിക്കാനും തന്നെ വരുന്നു എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ തുറന്ന് പറച്ചിലിൽ നറന്നു പറച്ചിൽ നമ്മളിൽ നമ്മളിൽ ഉണർത്തുന്നൊരു പ്രതീക്ഷയെ മറിഭവിക്കുന്ന രീതിയിലുള്ള വിസ്മയങ്ങളും അമ്പരപ്പുകളും വേദിയിൽ നമുക്ക് പറഞ്ഞു തന്നു പകർത്തു തന്നുകൊണ്ട് അതേപോലെ തന്നെ ഇതാ കുറേ ആരോപണങ്ങളും കഥകളുമായി ഞാൻ വരുന്നു ഇത് അതിൻ്റെ അതേ അതായ അർത്ഥത്തിൽ കാണാനും വായിക്കാനും താല്പര്യമുള്ളവർക്ക് വരാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തെ നിഗൂഢതകളുടെ ചുരുളഴിക്കലുമായ പത്രവും ഈ നാടകാവതരണവും ഇത് രണ്ടും കലാനലയം കൃഷ്ണൻ നായർ അല്ലെങ്കിൽ തനി നിറം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ സ്ഫുരണങ്ങളായിരുന്നു സാക്ഷ്യങ്ങളായിരുന്നു മലയാള സാംസ്കാരിക ധാരയുടെ ചരിത്രത്തിൽ ഏത് നിറം കൊണ്ട് നമ്മൾ എഴുതി ചേർത്താലും കൃഷ്ണൻ പേര് നമുക്ക് എഴുതാതെ ചരിത്രം പൂർണ്ണമാകുന്നില്ല